മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസാരിക്കവേ മൈക്ക് ഓഫായി. ഉടനടി പോലീസ് കേസെടുത്തു. ഒന്നാം പ്രതി മൈക്ക്, രണ്ടാം പ്രതി ആംപ്ലിഫയർ, മൂന്നാം പ്രതി വയർ. കേൾക്കുമ്പോൾ തമാശയായി തോന്നുമെങ്കിലും ഇതാണ് യഥാർത്ഥത്തിൽ KPCC സംഘടിപ്പിച്ച ഉമ്മൻചാണ്ടി അനുസ്മരണ ചടങ്ങിൽ പ്രസംഗിക്കവേ മുഖ്യമന്ത്രിയുടെ മൈക്ക് ഓഫായപ്പോൾ നടന്ന സംഭവങ്ങൾ. ആർക്കും പരാതി ഇല്ലാതിരുന്നിട്ടുകൂടി പോലീസ് കേസെടുത്തു. പോലീസ് ഇട്ട FIR ഉള്ളടക്കം ഇങ്ങനെയാണ്. അയ്യങ്കാളി ഹാളിൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ അനുസ്മരണത്തിൽ മുഖ്യമന്ത്രി പ്രസംഗിക്കുമ്പോൾ മൈക്കിൽ ഹൗളിംഗ് വരുത്തി സുരക്ഷാ പ്രശ്നമുണ്ടാക്കി. കേരള പോലീസ് ആക്ട് 2011 118 ഈ വകുപ്പ് പ്രകാരം പ്രതി കുറ്റം ചെയ്തിരിക്കുന്നു. സംഭവത്തിൽ മൈക്ക്, ആംപ്ലിഫയർ, വയർ എന്നിവ പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നു. ഇത് ഇലക്ട്രിക് ഇൻസ്പെക്ടറേറ്റ് പരിശോധിക്കുമെന്നും FIR പറയുന്നുണ്ട്. മുൻപ് പലവട്ടം മുഖ്യമന്ത്രി സംസാരിക്കുന്നതിനിടയിൽ മൈക്ക് ഓഫ് ആയിട്ടുണ്ട്. അപ്പോഴൊന്നും പോലീസ് മൈക്കിനെതിരെ FIR ഇട്ട് കേസെടുത്തിട്ടില്ല. പൊതുസുരക്ഷയെ ബാധിക്കുന്ന തരത്തിൽ പ്രതി പ്രവർത്തിച്ചുവെന്ന് FIR പറയുമ്പോഴും പ്രതി ആരാണെന്ന് മാത്രം പോലീസ് പറയുന്നില്ല. എന്നാൽ സംഭവം വൻ നാണക്കേടായതോടെ കേസിലെ തുടർ നടപടികൾ അവസാനിപ്പിക്കാൻ മുഖ്യമന്ത്രി പോലീസിന് നിർദ്ദേശം നൽകി. അതോടെ കസ്റ്റഡിയിലെടുത്ത മൈക്കും ആംപ്ലിഫയറും വയറും സൗണ്ട് ഉടമ രഞ്ജിത്തിന് തിരിച്ചു കിട്ടി. മുഖ്യമന്ത്രി തൽക്കാലം തടിയൂരി മാനം രക്ഷിച്ചെങ്കിലും ചില ചോദ്യങ്ങൾ ബാക്കിയാണ്. നിസ്സാര ശബ്ദ തകരാറിന് എന്തുകൊണ്ട് പോലീസ് കേസെടുത്തു? പ്രതിപക്ഷം ഉന്നയിക്കുന്ന ആരോപണം ശരിയല്ലേ? യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഒരു വിളി പോലീസിലേക്ക് പോയിട്ടില്ലേ? മൈക്കിന് സുരക്ഷാ പരിശോധന നടത്തിയിട്ട് വല്ലതും കണ്ടെത്തിയോ? അല്ലെങ്കിൽ തന്നെ മുഖ്യമന്ത്രിയെ വിളിച്ചു വരുത്തിയ പ്രതിപക്ഷത്തെ ഇങ്ങനെ അവഹേളിക്കരുതായിരുന്നു. അവർ മനഃപൂർവ്വം മൈക്ക് തകരാറിലാക്കിയെന്ന് സംശയം തോന്നിയതുകൊണ്ടല്ലേ പോലീസിനെ വെച്ച് ഈ നാടകമൊക്കെ കളിച്ചത്? പക്ഷേ അവസാനം ഈ നടപടിയുടെ പേരിൽ നാണം കെട്ടത് മുഖ്യമന്ത്രി തന്നെയാണ്. സിഡ് ന്യൂസ്, കോഴിക്കോട്.